അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഷുഹൈബിൻ്റെ 3ാം ആണ്ടുദിനമായിരുന്നു. 3 വർഷത്തിന് ശേഷം ഇപ്പോഴും എല്ലാവരും വളരെ സങ്കടത്തിൽ തന്നെയാണ്. റമീസയുടെ മുഖത്തും ആ വിഷമം കാണാമായിരുന്നു. ഷുഹൈബ് ഗൾഫിൽ നിന്നും വന്ന് ഒരു മാസത്തോടടുത്ത നാളിലായിരുന്നു ഷുഹൈബിൻ്റെ മരണം. ഷുഹൈബ് ഗൾഫിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ റമീസയുമായുള്ള വിവാഹം ഉറപ്പിച്ചു വച്ചിരുന്നു. ഷുഹൈബിൻ്റെ വീട്ടുകാർ തന്നെയാണ് പെണ്ണ് കാണാൻ പോയതും ഉറപ്പിച്ചതുമെല്ലാം. എന്തെന്നാൽ തൻ്റെ കൂട്ടുകാരെല്ലാം ഗൾഫിൽ നിന്നു ലീവിന് പോയാൽ പെണ്ണ് അന്വേഷിച്ചു നടപ്പാണ്. അത് ഒഴിവാക്കാമല്ലോ എന്ന് കരുതി ഷുഹൈബ് തന്നെയാണ് ഉമ്മയോട് നിങ്ങൾക്ക് ബോധിച്ച ഒരു കുട്ടിയെ ഉറപ്പിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞത്. ഷുഹൈബിൻ്റെ വീട്ടുകാർ കണ്ടുപോയതിന് ശേഷം വളരെ സന്തോഷത്തിലായിരുന്നു റമീസ. ഷുഹൈബിൻ്റെ ഉമ്മയുമായും പെങ്ങന്മാരുമായും ദിവസേന സംസാരിച്ചു കൊണ്ടിരുന്നു. ഷുഹൈബിൻ്റെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും ഷുഹൈബിനെ പറ്റിയുമെല്ലാം റമീസ ആ സംസാരങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്തു. ഷുഹൈബിൻ്റെ ഉമ്മയ്ക്കും ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ മനസ്സമാധാനമില്ലാത്ത അവസ്ഥയായി. ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ അത്രയ്ക്കും അടുത്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഷുഹൈബിനെ ഉമ്മയും പെങ്ങന്മാരും വിളിച്ചു പറഞ്ഞിരുന്നു. സന്തോഷം കൊണ്ട് ഷുഹൈബിനും റമീസയെ വിളിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഉമ്മ അതിന് സമ്മതിച്ചില്ല. കാരണം ഫോൺ വിളിയും ഒന്നിച്ചുള്ള യാത്രയുമെല്ലാം ഹലാലായ രീതിയിലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് അവൻ അനുസരിച്ചു. റമീസയ്ക്കും വിളിക്കണമെന്നുണ്ടെങ്കിലും ഇനി നിക്കാഹിന് 1 മാസമല്ലേ ഉള്ളൂ എന്ന് ആശ്വസിച്ചു അവൾ കഴിഞ്ഞുകൂടി. അങ്ങനെ ഷുഹൈബ് ഗൾഫിൽ നിന്ന് വന്നു. കല്യാണത്തിരക്കിൽ തന്നെയായിരുന്നു. കല്യാണത്തിന് ഡ്രസ്സെടുക്കാനും കത്തടിപ്പിക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. റമീസയുടെ വീട്ടുകാരും കല്യാണത്തിരക്കിൽ തന്നെയായിരുന്നു. മനസ്സുകൊണ്ട് അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കൂടിച്ചേരൽ കൂടിയായിരുന്നു ഇത്. പക്ഷെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് റമീസയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അതൊരു കണ്ണീർക്കടലായിരുന്നു അവിടെ സൃഷ്ടിച്ചത്. ഫോൺ കോൾ കേട്ട് തരിച്ചു നിൽക്കുന്ന ഉപ്പ, കുഴഞ്ഞു വീണ് കിടക്കുന്ന ഉമ്മ, ആ രംഗം കണ്ട് റമീസ കാര്യം തിരുക്കി. ഒടുവിൽ അവളും അറിഞ്ഞു. പിന്നീട് ആ വീട്ടിൽ കൂട്ട നിലവിളിയായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോഴി മുൻപിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ എതിരെ വന്ന വാഹനം ഷുഹൈബിനെ ഇടിക്കുകയായിരുന്നു. ആ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി അവൻ യാത്രയായി. റമീസയും അവിടെയെത്തി, ഒരേ കരച്ചിൽ. കാരണം എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞത് ഒരു നിമിഷം കൊണ്ടാണല്ലോ. എന്നാൽ ഷുഹൈബിൻ്റെ ഉമ്മയ്ക്ക് അവളെ കൈവിടാൻ മനസ്സു വന്നില്ല. അന്ന് വൈകുന്നേരം തന്നെ ഉമ്മ എല്ലാവരോടായി പറഞ്ഞു, അവളെ എനിക്ക് തന്നെ വേണം, എൻ്റെ മോൾ ഇവിടെ കഴിയേണ്ടവളാണ്. ആ ഉമ്മയുടെ വാക്കുകൾ നീണ്ടത് ഷുഹൈബിൻ്റെ അനിയൻ ഷഹീറിലേക്കായിരുന്നു. എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നു. എന്നാൽ ഇതായിരിക്കും എൻ്റെ വിധി എന്ന് കരുതി റമീസ എതിർപ്പൊന്നും പറഞ്ഞില്ല. അവരുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞുമുണ്ടായി. അതെ സഹോദരങ്ങളെ, മരണമെന്നത് ഏത് നിമിഷം നമ്മെ തേടിയെത്താവുന്നതാണ്. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഒരു നിമിഷം സ്വന്തം മകളായി കണക്കാക്കിയ ആ ഉമ്മയ്ക്ക് അവളെ വിട്ടുപിരിയാൻ കഴിഞ്ഞില്ല. അത്രയും ദൃഢമാണ് സ്നേഹബന്ധം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ ക്ഷമിച്ചു അവന് വഴിപ്പെട്ടു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പടച്ചവൻ നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ഇൻഷാ അള്ളാഹ്. മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.